അപ്പോൾ വിശ്വരൂപ ദർശനം ആവശ്യപ്പെട്ടു. എനിക്ക് കാണാൻ പറ്റുമെങ്കിൽ കാണിച്ചു തരൂ എന്ന് പറഞ്ഞു. അതിനുവേണ്ടി ദിവ്യചക്ഷുസ് കൊടുത്തു. എന്നിട്ട് വിശ്വരൂപം കാണിച്ചു കൊടുത്തു. ആ വിശ്വരൂപത്തിൽ പ്രധാനമായും പരിലസിച്ചത് ഉഗ്രരൂപമാണ്, ലോകത്തിനെ നശിപ്പിക്കുന്ന രൂപമാണ്, എല്ലാറ്റിനെയും ധ്വംസിക്കുന്നു, നശിപ്പിക്കുന്നു, ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നു, വായു കൂടി വിഴുങ്ങണു, ഇങ്ങനെയൊക്കെയാണ്. നമ്മുടെ വിശ്വകോശത്തിൽ ബ്ലാക്ക് ഹോൾസ് ഉണ്ടത്രേ, അവിടെ അനവധി അനവധി ഗ്രഹങ്ങൾ അങ്ങനെ ഇങ്ങോട്ട് പോയി അപ്രത്യക്ഷമാകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ വിഴുങ്ങുക വിഴുങ്ങുക എന്ന് പറയുന്നത് അപ്രസക്തമാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ആ ബ്ലാക്ക് ഹോളിലേക്ക് ഗ്രഹങ്ങളൊക്കെ ഓടി അങ്ങോട്ട് കയറിയാൽ ആ കയറിപ്പോയത് പിന്നെ പ്രത്യക്ഷപ്പെടുന്നില്ല, പിന്നെ ഒരു ഭാഗത്തു നിന്ന് വേറെയാണ് ഈ സൃഷ്ടികളൊക്കെ പുറപ്പെടുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടിയതാണ് വിശ്വരൂപം. ഒരു ഭാഗത്ത് സൃഷ്ടി, ഒരു ഭാഗത്ത് സ്ഥിതി, പിന്നെ ഒരു ഭാഗത്ത് സംഹാരം. അതിലിപ്പോൾ സംഹാരമാണ് നമ്മുടെ മുൻപിലുള്ളത്. മഹാഭാരത യുദ്ധം സംഹരിക്കാനുള്ളതാണല്ലോ. എന്താ അർജുനൻ ആദ്യം പറഞ്ഞത്? നമ്മൾക്കൊന്ന് തട്ടിച്ചു നോക്കുക. ഏവമേതദ് യഥാർത്ഥത്വം ആത്മാനം പരമേശ്വര ദൃഷ്ടുമിച്ഛാമി തേ രൂപം ഐശ്വരം പുരുഷോത്തമ എന്നാണ് പറഞ്ഞത്. ദൃഷ്ടുമിച്ഛാമി തേ രൂപം ഐശ്വരം പുരുഷോത്തമാണ്. അങ്ങ് എനിക്ക് വിവരിച്ചു തന്നൂല്ലോ. ആ വിവരിച്ചു തന്നതുപോലെ ആ ഐശ്വരമായ രൂപം എനിക്കൊന്ന് കണ്ടാൽ കൊള്ളാം എന്നാണ് പറഞ്ഞത്. ആ ഐശ്വര രൂപം കാണാൻ പോയിട്ട് എന്നായിപ്പോൾ ഉഗ്രരൂപമാണ് കണ്ടത്. അപ്പോൾ ആ ഉഗ്രരൂപം കണ്ടതിന് ശേഷം രണ്ട് കാര്യമാണ് അതിൽ പറയണത്. ആദിരൂപം എനിക്ക് മനസ്സിലാക്കി തരണം. അങ്ങ് ഈ വിശ്വരൂപം കാണിച്ചതും അങ്ങയുടെ ജന്മം തന്നെ എന്തു ഉദ്ദേശത്തിലാണ് ഇപ്പോൾ ഇതൊക്കെ കാണിച്ച് എൻ്റെ മുൻപിൽ കാണിച്ചിരിക്കുന്നത്? ഇതിനൊരു ഉദ്ദേശമോ ലക്ഷ്യമോ വേണമല്ലോ. ഞാൻ ആവശ്യപ്പെട്ടതാണെങ്കിൽ അങ്ങയുടെ രൂപം കാണാനാണ്. അപ്പോൾ ഇപ്പം പറയണു, വിശ്വരൂപം കാണാനോ ആവശ്യം, അതോ ലോകത്തിൻ്റെ ഉറവിടവും നിലനിൽപ്പും അതിൻ്റെ വിലയവും എല്ലാം ഗ്രഹിക്കുന്നതോ? ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ആലോചിക്കണം. ഭഗവാൻ വിശ്വരൂപം കാണിച്ചു, വിശ്വരൂപ ദർശനം ഉണ്ടായി എന്ന് പറഞ്ഞ് എല്ലാവരും വിശ്വരൂപ ദർശനത്തിനെ പറ്റി പറയാറുണ്ട്. ഈ വിശ്വരൂപ ദർശനം കാണിച്ചു തന്നാലും കണ്ടാലും നമുക്ക് അതുകൊണ്ട് ഉണ്ടാവേണ്ടത് എന്താണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഭഗവാനിൽ ഈ വിശ്വരൂപം എങ്ങനെ നിൽക്കുന്നു? വിശ്വരൂപത്തിൽ എന്തൊക്കെ അംഗങ്ങളും ഉപാംഗങ്ങളുമുണ്ട്? ആ വിശ്വത്തിന് പ്രധാനപ്പെട്ട മൂന്ന് ഭാവമാണ്: ഒന്ന് സൃഷ്ടി, സൃഷ്ടിച്ചതൊക്കെ നിലനിൽക്കണം, സ്ഥിതി, അത് കഴിഞ്ഞാലെല്ലാം സമാന്തരമായി സംഹരിച്ചു പോയിക്കൊണ്ടിരിക്കണം. ജനിച്ചവർ വളരും, വളർന്നവർ ക്ഷയിക്കും, ക്ഷയിച്ചവർ മരിച്ചു പോവും, പുതിയ കുട്ടികൾ ജനിക്കും. ഒരു സമുദ്രത്തിലാണെങ്കിൽ അലകളിങ്ങനെ ഉയർന്നു വരും, കരയിലേക്ക് വന്ന് അണയും, അണഞ്ഞതൊക്കെ ഇല്ലാതെയാവും, പിന്നെ പുതിയ അലകൾ ഇങ്ങനെ വരും. ഈ അലകളുടെ വരവും നിൽപ്പും അണയലും പോകലും ഇതെല്ലാം കൂടിയതാണ് സമുദ്രത്തിൻ്റെ തലം, സമുദ്രത്തിൻ്റെ സർഫസ്, ഉപരിതലം. അപ്പോൾ ഇവിടെ വാസ്തവത്തിൽ ആവശ്യം എന്താ? നമുക്ക് വിശ്വരൂപം കാണണം എന്നുള്ളതാണോ, അതോ വിശ്വരൂപം മനസ്സിലാക്കണം എന്നുള്ളതോ? മനസ്സിലാക്കുകയാണെങ്കിൽ എല്ലാറ്റിൻ്റെയും ഉറവിടം എവിടെ, ആ ഉറവിടത്തിൽ നിന്ന് നിർഗളിച്ചതൊക്കെ നിൽക്കുന്നത് എങ്ങനെ, എന്ത് പ്രഭാവത്താൽ, ആരാണ് ഇതിൻ്റെ പിന്നിൽ, എന്താണ്, പിന്നെ അവസാനം അതിൻ്റെ വിലയം എങ്ങനെ? നമുക്ക് ആവശ്യം ഇവിടെ താത്കാലികമായ ഒരു ദർശനമാണോ അതോ ശാശ്വതമായ ജ്ഞാനമോ എന്ന് നല്ല പോലെ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തോ കൃഷ്ണനോട് പറഞ്ഞു, കൃഷ്ണൻ കാണിച്ചു കൊടുത്തു, അതങ്ങനെ പോയി, അത് പറഞ്ഞു, അതാണോ ആവശ്യം? ആ കാണിച്ചതും കണ്ടതും ഒക്കെ ക്ഷണിക സംഭവങ്ങളാണ്, അത് അതിൻ്റെ പാട്ടിൽ പോയി കളയും. നമുക്ക് ആവശ്യം ആ വിശ്വരൂപം കണ്ടതിന് ശേഷം നമ്മുടെ മനസ്സിൽ നമ്മൾ ജീവനുള്ളിടത്തോളം കാലം സ്ഥായിയായ ഒരറിവ് തങ്ങി നിൽക്കണം. അത് നമ്മളെ നയിക്കാനും നമുക്ക് വേണം, മാർഗനിർദ്ദേശം നൽകാനും ഒക്കെ പറ്റണം. അപ്പോൾ അറിവാണ് നമുക്കിവിടെ ആവശ്യം. മന്യസേ യതി തച്ഛക്യം മയാ ദൃഷ്ടുമിതി പ്രഭോ യോഗേശ്വര തഥോമേത്വം ദർശയ ആത്മാനം അവ്യയം. അർജുനൻ പറഞ്ഞത് എന്താ? ഈ വിശ്വരൂപം കാണാൻ എനിക്ക് ക്ഷമതയോ ശക്തിയോ യോഗ്യതയോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹേ യോഗേശ്വര ദർശയ ആത്മാനം അവ്യയം. അങ്ങയുടെ അവ്യയമായ ആത്മാവ് അതിന് വേണ്ടതുപോലെ ഒന്ന് കാണിച്ചു തരൂ എന്നാണ് പറഞ്ഞത്. എന്നിട്ട് കൃഷ്ണൻ ഇവിടെ ചെയ്തതെന്താ? എനിക്ക് ഭയങ്കരമായ ഒരു രൂപമാണ് കാണിച്ചു തന്നിരിക്കുന്നത്. ഞാൻ ആവശ്യപ്പെട്ടതൊന്ന്, ചെയ്തത് വേറെ ഒന്ന്. വാസ്തവത്തിൽ ഭഗവാനെ അങ്ങ് കൃഷ്ണ ആശ്രിതവത്സലനല്ലേ, ആശ്രയിച്ചവരെയെല്ലാം വളരെ വാത്സല്യത്തോടുകൂടി കാത്തുരക്ഷിക്കുന്നവനാണ്, വേണ്ടത് ചെയ്തു കൊടുക്കുന്നവനാണ്. ആ ആശ്രിതവത്സലൻ എന്നുള്ള നിലയ്ക്ക് ഒരു ചെറിയ ഭംഗമോ മാറ്റമോ വരുത്തുന്നതല്ലേ ഈ വിശ്വരൂപ കാണിച്ചു തന്നത്? എന്താ കാരണം?
ഈ രൂപം കാണിച്ചപ്പോൾ ഞാൻ ആകെ ഭയപ്പെട്ട് തളരുക ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഒരു രൂപം കാണിച്ചു തന്നതിൻ്റെ ഉദ്ദേശം എന്ത്? ഇത് ഞാൻ ആവശ്യപ്പെട്ടതോട് പൊരുത്തപ്പെടുന്നതല്ലോ. അപ്പോൾ പൊരുത്തപ്പെടാത്തൊരു ഉഗ്രരൂപം കാണിച്ചു തന്നത് എന്തിനാ? അപ്പോൾ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഉദ്ദേശമുണ്ടാവാം. ഞാൻ ചോദിച്ചത് ശരി, ആവശ്യപ്പെട്ടത് ശരി, അങ്ങ് കാണിച്ചതും തെറ്റെന്ന് പറയാൻ ഞാൻ ഒരുക്കമില്ല. അപ്പോൾ ഈ കാണിച്ചു തന്നതും കണ്ടതും രണ്ടും കൂടി നോക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം അങ്ങയുടെ മുഖത്തിൽ നിന്ന് തന്നെ വ്യക്തമായിട്ട് എനിക്ക് കേൾക്കണം എന്നാണ്. അർജുനൻ കണ്ട രൂപത്തിൽ എന്തൊക്കെയുണ്ട്? ആദ്യം ദിവ്യമാല്യാംബരധരം ദിവ്യഗന്ധാനുലേപനം എന്ന് പറഞ്ഞു. എന്നിട്ടോ സർവാംസ്തഥാ ഭൂതവിശേഷസംഘാൻ ബ്രഹ്മാണമീശം കമലാസനസ്ഥ പശ്യാമി ദേവാംസ്തവ ദേവദേഹേ സർവാംസ്തഥാ ഭൂതവിശേഷസംഘാൻ ബ്രഹ്മാണമീശം കമലാസനസ്ഥം ഋഷീംശ സർവാൻ ഉരഗാംശ ദിവ്യാൻ. അപ്പോൾ ആ തുടക്കമൊക്കെ കാണിച്ചു തന്നു. എന്തൊക്കെ? ബ്രഹ്മാണമീശം കമലാസനസ്ഥം, താമരപ്പൂവ് ആസനമാക്കിയിട്ടുള്ള ആ ബ്രഹ്മാവ്, ആ ബ്രഹ്മാവിനെ കാണിച്ചു തന്നു. അവിടെ നിന്നാണല്ലോ സൃഷ്ടി ഉണ്ടായത്. പിന്നെയോ ഋഷീംശ്ച സർവാൻ ഉരഗാംശ്ച ദിവ്യാൻ, മഹർഷിമാരെ കാണിച്ചു തന്നു. വിശേഷപ്പെട്ട ഉരഗങ്ങൾ, പാമ്പുകൾ, നാഗങ്ങളൊക്കെ കണ്ടു. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് പിക്ചർ അങ്ങോട്ട് മാറിയല്ലോ. അതെന്താ അത്? ദംഷ്ട്രാകരാലാനി ചതേ മുഖാനി ദൃഷ്ട്വൈവ കാലാനല സന്നിഭാനി ദിശോ ന ജാനേ ന ലഭേ ച ശർമ്മ പ്രസീദ ദേവേശ ജഗന്നിവാസ. പിന്നെ കണ്ടത് ദംഷ്ട്രാകരാളങ്ങളാണ്. അങ്ങയുടെ മുഖത്തിൽ മുഴുവൻ ദംഷ്ട്രവും കരാളങ്ങളും, കരാളങ്ങളായ ദംഷ്ട്രങ്ങളുമാണ്. ദൃഷ്ട്വൈവ കാലാനല സന്നിഭാനി, ആ കാലത്തീയുണ്ടല്ലോ, കാലാഗ്നി, അതിന് തുല്യമായിരിക്കുന്ന ഒരു പ്രഭയും ജ്വലനമൊക്കെയാണ് അവിടെ കാണുന്നത്. അത് കണ്ടിട്ട് ദിശോന ജാനേന ലഭേച ശർമ്മ, എനിക്ക് ദിക്കുകളൊക്കെ കാണാൻ ഓർമ്മയില്ല, കണ്ടാൽ മനസ്സിലാവണില്ല, മനസ്സിന് സമാധാനവുമില്ല. അതുകൊണ്ട് ഹേ ജഗന്നിവാസ, എന്നിൽ പ്രസാദിക്കണം എന്നാണ് അർജുനൻ പറഞ്ഞത്. വാസ്തവത്തിൽ വിശ്വരൂപം എന്ന് പറയണത് എന്താ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. വിശ്വം, വിശ്വം എന്ന് പറഞ്ഞാൽ ഒരു ആകത്തുകയാണ്. ഈ ആകത്തുകയായ വിശ്വത്തിൽ എന്തൊക്കെ നടക്കണം? ഇപ്പോൾ ഓരോരുത്തരുടെയും വീട്, നിങ്ങൾക്കൊക്കെ ഒരു കുടുംബം, ഒരു തറവാട്, ഒരു വംശമുണ്ട്. ആ വംശത്തിൽ ഈ തലമുറയിൽ നിങ്ങൾ അഞ്ചാളുണ്ട്. ഈ തലമുറയുടെ മുൻപിൽ എത്ര തലമുറയുണ്ടായിരുന്നു? ചുരുങ്ങിയത് നിങ്ങളുടെ അച്ഛനമ്മമാരുടെയും അവരുടെ അച്ഛനമ്മമാരുടെയും തലമുറ നിങ്ങൾക്കറിയാം. ഈ രണ്ട് തലമുറയിലുമുള്ള ജനങ്ങളുടെ സംഖ്യ കൂട്ടിയാൽ ഇപ്പോഴത്തെ തലമുറയേക്കാൾ കൂടും. അങ്ങനെ എത്രയോ തലമുറ കഴിഞ്ഞു, അവരൊക്കെ ജനിച്ചു, കുറച്ചു കാലം ജീവിച്ചു, അവസാനം മരിച്ചു. അത് കഴിഞ്ഞ് നിങ്ങളും ഇപ്പോൾ ജനിച്ചിട്ടുണ്ട്, ജീവിക്കുന്നു, കുറച്ച് കാലം കഴിഞ്ഞാൽ മരിക്കും. ഇതന്നെയല്ലേ ലോകത്തിൽ നടക്കണത്? അപ്പോൾ ഈ ആകത്തുകയിൽ എന്തൊക്കെ പെടും? ആദിയുണ്ട്, മധ്യമുണ്ട്, അന്തവുമുണ്ട്. ആദി മാത്രം കാട്ടിയിട്ട് ഒരു വിശ്വരൂപം ഉണ്ടാവില്ല, മധ്യം മാത്രം കാട്ടിയാലും ഉണ്ടാവില്ല. ആദിയും മധ്യവും അന്തവും ഒരുപോലെ കാണിക്കണം, അപ്പോഴേ ആകത്തുകയായ വിശ്വമായുള്ളൂ. ഇതാണിപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലം. അർജുനൻ പറയുന്നു, ഇത് കണ്ടപ്പോൾ എനിക്ക് പേടിയുണ്ട്, അങ്ങ് ആരാണെന്ന് പറഞ്ഞു തരണം. അങ്ങയുടെ ആദിരൂപം ഒരു ഭാഗത്ത്, അതെനിക്ക് മനസ്സിലാവുകയാണ് വേണ്ടത്. മനസ്സിലാക്കുന്നതിന് ഊന്നൽ കൊടുത്തുകൊണ്ട് അങ്ങയ്ക്ക് എന്തൊക്കെ എനിക്ക് പറഞ്ഞു തരാനുണ്ടോ വിശ്വരൂപം കാണിച്ചു തന്നതിന് ശേഷം, കാണിക്കണം എന്ന് ഞാൻ പറഞ്ഞു, അഭിലഷിച്ചു, അങ്ങയെ അറിയിച്ചു, അതിന് വേണ്ട ദിവ്യ ചക്ഷുഷ തന്നു, ഞാൻ കണ്ടു. കണ്ടതിന് ശേഷം എനിക്ക് മനസ്സമാധാനമില്ലായിരിക്കുകയാണ്, ഇനി എന്താ വേണ്ടതെന്ന് അത് വേണ്ടതുപോലെ പറഞ്ഞ് മനസ്സിലാക്കി തരൂന്ന്, ഇതാണ് പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനി 32-ാമത്തെ ശ്ലോകമാണ് എടുക്കുന്നത്. ശ്രീ ഭഗവാൻ ഉവാച, കൃഷ്ണൻ പറയുകയാണ്, കാലോസ്മി ലോകക്ഷയകൃത് പ്രവൃദ്ധോ ലോകാൻ സമാഹർത്തുമിഹ പ്രവൃത്ത ഹൃദേവിത്വാം ന ഭവിഷ്യന്തി സർവേ ഏവസ്ഥിതാ പ്രത്യനീകേഷു യോധാ. അർജുനൻ ആവശ്യപ്പെട്ടതുപോലെ തേരാളിയായി ഞാൻ തേരുതെളിച്ചുകൊണ്ട് കുതിരകളുടെ കടിഞ്ഞാണും ചാട്ടയൊക്കെ ആയിട്ട് പുറപ്പെട്ട് വന്നിരിക്കുന്നത് ശരിയാണ്. ഞാനിവിടെ വന്നത് ഈ യുദ്ധം നടത്താൻ അർജുനനെ സഹായിക്കണമെന്ന് പറഞ്ഞു വന്നിരിക്കുക. അപ്പോൾ ഈ യുദ്ധം നടത്തുക എന്നുള്ളതാണ് എൻ്റെ മുൻപിലുള്ള ലക്ഷ്യം. അതിൽ എൻ്റെ രഥിയുടെ തേര് സാരഥിയായി ഞാൻ തെളിക്കണം, ഇതാണ് ആവശ്യം. അപ്പം ഞാൻ ഇവിടെ വന്നിരിക്കുന്ന ദൗത്യം യുദ്ധം നടത്താനാണ്. ആ ദൗത്യം നിർവഹിക്കാൻ പറ്റാത്ത ഒരു തരത്തിൽ
പടയാളികളെ കണ്ട് സൈന്യത്തലവന്മാരെ കണ്ട് പേടിച്ച് പല വിധത്തിലുള്ള ന്യായാന്യായങ്ങളും എൻ്റെ മുൻപിൽ പറഞ്ഞ് ഒപ്പിച്ചു. എന്നിട്ട് ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞ്, അത് ശരിയല്ല എന്ന് പറഞ്ഞ്, മനുഷ്യൻ മനസ്സിലുള്ള സംശയങ്ങളോ വിഷമങ്ങളോ തീർത്ത് ബുദ്ധിക്ക് ആശയത്തെളിച്ചം നൽകി യുദ്ധം ചെയ്യിപ്പിക്കണം. ഇതാണ് ആവശ്യം. വാസ്തവത്തിൽ അർജുനൻ്റെ ആവശ്യമാണ്, എൻ്റെ മാത്രമല്ല. പക്ഷേ അർജുനൻ്റെ ആവശ്യം മങ്ങിപ്പോയിരിക്കുക, പക്ഷേ എൻ്റെ മനസ്സിലത് കൂടുതൽ തെളിച്ചമാണ്. ആ ഒരു ഉദ്ദേശത്തിലാണല്ലോ ഞാനിവിടെ വന്നിരിക്കുന്നത്. അതിനിപ്പോൾ തടസ്സം നിൽക്കുന്നത് എന്താ? അർജുനൻ്റെ മനസ്സിൽ തെറ്റായ കണക്കുകൂട്ടലുകൾ, പരിഗണനകൾ, ഭയം, സംശയം, പാപമാണെന്നുള്ള തോന്നൽ, ഇങ്ങനെ പലതുമാണ്. അപ്പോൾ ഈ തോന്നലൊക്കെ മാറ്റി ശരിയായ ഒരു തെളിച്ചം ഉണ്ടാക്കി കൊടുക്കണം. അതിന് ഞാൻ ആത്മസത്യം വരെ, അനശ്വരമായ ആത്മസത്യത്തിൽ നിന്ന് തുടങ്ങി എല്ലാ വിധത്തിലുള്ള ന്യായാന്യായങ്ങളും പറഞ്ഞൊപ്പിച്ചിട്ടുണ്ട്. പ്രകൃതി എന്ന് പറയുന്നത് മൂന്ന് ഗുണങ്ങൾ കൂടിയതാണ്. ആ മൂന്ന് ഗുണത്തിൽ സത്വഗുണം അറിവ് നൽകുന്നതും, രജസ് പ്രവൃത്തിയിൽ നിയോഗിക്കുന്നതും, തമസ് ആലസ്യവും ഉറക്കവും ഒക്കെ ഉണ്ടാക്കുന്നതുമാണ്. ആ പ്രകൃതിയുടെ കൈപ്പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല, അതുകൊണ്ട് ഇവിടെ എല്ലാം നടക്കണം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. എന്നിട്ടും അർജുനൻ്റെ മനസ്സിൽ സംശയം തീർന്നിട്ടില്ല എന്ന് കണ്ടപ്പോഴാണ് വിഭൂതിയോഗം ആ വിഭൂതി എടുത്ത് വിവരിച്ചത്. അത് കേട്ടപ്പോൾ ഒന്ന് കാണണമെന്ന് കുട്ടികളെ പോലെ എന്നോട് ആവശ്യപ്പെട്ടു. ആവശ്യപ്പെട്ടത് അർജുനാണെങ്കിലും കാട്ടിത്തരണത് ഞാനാ. അപ്പം ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരമാണ് കാണിച്ചു തരിക. ചോദിച്ച ചോദ്യത്തിന് മറുപടി ആവണം, അഭിലാഷം നിറവേറണം. അതിൻ്റെ കൂട്ടത്തിൽ എന്ത് ചോദ്യം എന്തുകൊണ്ട് ഉന്നയിച്ചു അത് മനസ്സിൽ വച്ചുകൊണ്ട് ആ ചോദ്യത്തിന് ഉത്തരവും നൽകണം, കാര്യങ്ങളൊക്കെ തെളിഞ്ഞു വരും വേണം. അങ്ങനെ ഉദ്ദേശിച്ചിട്ടാണ് ഈ വിശ്വരൂപം കാണിച്ചത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ആ വിശ്വരൂപത്തിൻ്റെ ഉദ്ദേശം എന്താ? മനസ്സിലുള്ള സംശയം തീരണം. അടുത്ത 18 ദിവസം നടക്കാൻ പോകുന്നത് അതിഘോരഘോര യുദ്ധമാണ്. ആ യുദ്ധത്തിലെ 10,000-ആയിരക്കണക്കിനും പടയാളികൾ ശത്രുക്കളുടെ ശരമേറ്റ് താഴത്ത് വീണ് ഇരുപക്ഷങ്ങളിലും മരിക്കാൻ പോവുകയാണ്. അഭൂതപൂർവമായ ഒരു യുദ്ധമാണ്. ഇത് വരുത്തി തീർക്കുന്നത് ഒരർജുനനോ വെറും ഒരു കൃഷ്ണനോ ഒരു യുധിഷ്ഠിരനോ ഒരു ദുര്യോധനനോ വിചാരിച്ചാൽ നടക്കില്ല. കാര്യം അവരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്, ഭീഷ്മനും ദ്രോണനും എല്ലാവരും തന്നെ. പക്ഷേ ഈ വന്ന പടയാളികൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് മാത്രം വിചാരിച്ചാൽ നടക്കാൻ പോകുന്ന ഒരു യുദ്ധമല്ല. അപ്പോൾ ഈ യുദ്ധത്തിന് ലോകത്തിൻ്റെ നിലനിൽപ്പിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇതിന് പ്രസക്തി. ആ പ്രസക്തി കാണിച്ച് മനസ്സിലാക്കി കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തന്നിട്ട് അതുകൊണ്ട് മുഴുവനായില്ലോ, പേടിച്ചുല്ലോ അർജുനൻ. ആ പേടി തീർത്ത് ഞാൻ വായ കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാമെന്ന് പറഞ്ഞ് കൃഷ്ണൻ പുറപ്പെടുക. കാലോസ്മി ലോകക്ഷയകൃത് പ്രവൃദ്ധോ ലോകാൻ സമാഹർത്തുമിഹ പ്രവൃത്ത. കാലോസ്മി ലോകക്ഷയകൃത് പ്രവൃദ്ധ. കേൾക്കുന്നുണ്ടോ പ്രേക്ഷകരെ നിങ്ങൾ? ഞാൻ കാലമാണ് അർജുന. കാലം, കാലം എന്ന് പറഞ്ഞാൽ എന്താ? കാലത്തിൻ്റെ പ്രയാണത്തിൽ ഇല്ല എന്ന് തോന്നുന്നത് മുഴുവൻ, ഇല്ലാതിരിക്കുന്നത് മുഴുവൻ ഉണ്ടാവും. ഉണ്ടാവുന്നത് നിലനിൽക്കും, നിലനിൽക്കുന്നത് ഇല്ലാതെയാവും, പിന്നെ ഉണ്ടാവും. അപ്പോൾ കാലം എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്നത് മാത്രമല്ല, നിലനിർത്തുന്നതും നശിപ്പിക്കുന്നതുമാണ്. അപ്പോൾ നശിപ്പിക്കുന്നത് കാലത്തിൻ്റെ ഭാഗത്തിൽപ്പെട്ടതാ. അപ്പോൾ കാലം, കാലം അതാണ് ഈ കാലൻ കാലൻ എന്ന് യമനെ പറയണത് എന്താ? നശിപ്പിക്കണത് എന്നുള്ള അർത്ഥത്തിലാണ്. ഉണ്ടാവുന്നതും നിലനിൽക്കുന്നതും അതിൻ്റെ മറുഭാഗമായ നാശവും ഇതെല്ലാം കൂടിയായാലേ കാലത്തിൻ്റെ പ്രയാണം പൂർണ്ണമാവുള്ളൂ. അപ്പോൾ ഞാൻ കാലമാണ്. എങ്ങനത്തത്? ലോകക്ഷയകൃപ്രവൃദ്ധോ. ഈ ലോകത്തിനെ മുഴുവൻ ക്ഷയിപ്പിക്കാൻ വേണ്ടി പ്രചണ്ഡ ഭാവത്തോടുകൂടി വളരെ വർദ്ധിച്ചു വശമായി അങ്ങനെ നിൽക്കുന്ന കാലനാണ് ഞാൻ. അത് അർജുനന് മനസ്സിലാവുന്നില്ല. എന്നാൽ നേരിട്ട് മനസ്സിലാക്കിച്ചു കളയാമെന്ന് പറഞ്ഞിട്ടാണ്. മഹാഭാരത യുദ്ധം നടന്നു കഴിഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ ആ യുദ്ധം നടക്കുന്നതുമാതിരി കാണിച്ചു തരാൻ ഞാൻ മനഃപൂർവ്വം പുറപ്പെട്ടതാ. കാലോസ്മി ലോകക്ഷയകൃപ്രവൃദ്ധോ ലോകാൻ സമാഹർത്തുമിഹ പ്രവൃത്ത. അങ്ങ് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്? അർജുനൻ ആലോചിക്കണം. കുരുക്ഷേത്രത്തിൽ ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാ? പൂജ ചെയ്യാനാ? യാഗം ചെയ്യാനാ? സ്തുതിക്കാനാ? അതോ എതിരാളികളോടുകൂടി നിർദയം പടപുരുതാനോ ഇവിടെ വന്നിരിക്കുന്നത്? അപ്പോൾ ഈ വന്നിരിക്കുന്ന ഉദ്ദേശം നമ്മൾ മറക്കരുത്. ലോകാൻ സമാഹർത്തുമിഹ പ്രവൃത്ത.
ഈ ലോകവസ്തുക്കളെ മുഴുവൻ കാലം ഉണ്ടാക്കുന്നു, നിലനിർത്തുന്നു. ആ ഉണ്ടാക്കി നിലനിർത്തുന്നതിന് മുഴുവൻ നശിപ്പിക്കുന്നതും കാലത്തിൻ്റെ ദൗത്യമാണ്. ആ നാശസൂചകം, നാശം വരുത്തുന്ന നാശകമായ കാലമാണ് ഞാൻ. ലോകാൻ സമാഹർത്തുമിഹ പ്രവൃത്ത, 45 ലക്ഷം പടയാളികൾ അണിനിരന്ന് നിൽക്കുന്ന ഈ കുരുക്ഷേത്രത്തിൽ ഈ കാലം, എൻ്റെ ഉദ്ദേശം എന്താ? ഇവരെ മുഴുവനും 10 ഒഴികെ ബാക്കി എല്ലാവരെയും നശിപ്പിക്കണം അടുത്ത 18 ദിവസം കൊണ്ടെന്ന്. ലോകാൻ സമാഹർത്തുമിഹ പ്രവൃത്ത, അങ്ങയുടെ പ്രവൃത്തി എന്താ, ഉദ്ദേശം എന്താന്ന് ചോദിച്ചല്ലോ. എൻ്റെ ഉദ്ദേശം ഇതാണ്, ഹൃദയേ ഭിത്വാം ന ഭവിഷ്യന്തി സർവേ. ഇത് എൻ്റെ ഉദ്ദേശമാണ്, അർജുനൻ്റെ ഉദ്ദേശമല്ല, ഒരു കൃഷ്ണൻ്റെ ഉദ്ദേശവുമല്ല. ലോകത്തെ മുഴുവനും സംഭരിക്കുന്നതായ മഹാകാലത്തിൻ്റെ ഉദ്ദേശമാണിത്. ഹൃദയഭിത്വാം, നീ ഇല്ലെങ്കിലും അർജുന, ന ഭവിഷ്യന്തി സർവേ, ഇവിടെ വന്നിട്ടുള്ളവരെല്ലാവരും പരസ്പരം പട ചെയ്ത് മരിക്കും. അർജുനൻ ഈ പടക്കളത്തിൽ നിന്ന് പോയി എന്നിരിക്കട്ടെ, എല്ലാവരും ഈ യുദ്ധം വിട്ടുപോണില്ല. അർജുനൻ പോയി എന്ന് പറഞ്ഞിട്ട് യുദ്ധം ചെയ്യും. കർണൻ, ഭീഷ്മൻ ഉള്ളിടത്തോളം കാലം, യുദ്ധം ചെയ്യുന്നിടത്തോളം കാലം പടക്കളത്ത് ഞാൻ വരില്ല എന്ന് പറഞ്ഞ് ഒതുങ്ങി നിന്നു. ദുര്യോധനൻ യുദ്ധം ചെയ്യാണ്ടിരുന്നോ? ചെയ്യാണ്ടിരുന്നില്ലല്ലോ. ഏതോ 1ോ 2ോ 10ോ പേര് ഈ പടക്കളത്തിൽ നിന്ന് മാറി നിന്നത് കൊണ്ട് ഈ പടയില്ലാതെയാവുമെന്ന് വിചാരിക്കരുത്. അത് എല്ലാവരുടെ മനസ്സിലും സ്വന്തം സ്വന്തമായി ഒറ്റയ്ക്കൊറ്റയ്ക്ക് പടപൊരുതണം. എതിരാളികളോട് മല്ലിടണം. എൻ്റെ വീര്യപരാക്രമം മുഴുവൻ പ്രദർശിപ്പിക്കണം, പ്രകടമാക്കണം. അതിൽ ഞാൻ അദ്വിതീയനാവണം. എത്രയും മഹാരഥന്മാരെ വധിക്കണം, കൊല്ലണം എന്നുള്ള വിചാരം എല്ലാവരുടെ ഉള്ളിലും ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള പ്രേരണയാണ്. ആ പ്രേരണ കൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. എല്ലാവരും അവരവരുടെ കൈ കൊണ്ട് അവരവരുടെ ആവനാഴിയിൽ നിന്ന് അമ്പെടുത്ത് സ്വന്തം സ്വന്തമായിട്ടാണ് ചെയ്യാൻ പോകുന്നത് കാര്യം. ഇതൊരു കൂട്ടുയുദ്ധമാണെങ്കിലും ഓരോരുത്തരും പ്രത്യേകം പ്രത്യേകം ഇച്ഛയോടുകൂടി യുദ്ധം ചെയ്താലേ ഈ യുദ്ധം നടക്കുള്ളൂ. അപ്പോൾ ഇത് ഒരർജുനനെയോ ഒരു ഭീഷ്മനെയോ ഒരു കൃഷ്ണനെയോ ആശ്രയിച്ചിരിക്കുന്നതല്ല ഈ യുദ്ധം. ഇവിടെ പടയാളികളുടെ ഉള്ളിൽ നിന്നാണ് ഇതിനുള്ള പ്രേരണ. അപ്പോൾ അതുകൊണ്ട് അർജുനൻ ഇല്ലെങ്കിൽ പോലും ന ഭവിഷ്യന്തി സർവേ, ഇവിടെ വന്നിട്ടുള്ളവർ ആരാരെല്ലാം വീഴാൻ പോകുന്നുണ്ടോ അവരൊക്കെ ഇവിടെ മരിച്ചു വീഴും. ഏവസ്ഥിതാഹ പ്രത്യനീകേഷു യോധാഹ, ആരൊക്കെ ഇവിടെ എതിർഭാഗത്ത് അണിനിരന്നിട്ടുണ്ടോ അവർ മുഴുവനും അർജുന, അർജുനൻ ഇല്ലെങ്കിലും ഈ പടക്കളത്തിൽ മൃതി അടയാൻ തന്നെയാണ് പോകുന്നത്. കണ്ടു, വിശ്വരൂപം കാണിച്ചു കൊടുത്ത് മനസ്സിലാകാത്തത്. ആ വിശ്വരൂപത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ്, ദാ ഇങ്ങനെയാണെന്ന്. അപ്പോൾ ഒരിക്കലും നിങ്ങൾക്കൊരു പുസ്തകം വായിച്ചത് കൊണ്ട് മാത്രം മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കരുത്. അധ്യാത്മസത്യങ്ങൾ വായിക്കാം, അതൊരു മുഖവുരയാകാം. അങ്ങനെ വായിച്ച് മനസ്സിലാക്കി ഇതിൻ്റെ സത്യമെന്ത്, അന്തസാരമെന്ത് എന്നറിയാൻ അനുഭവസ്ഥനായ ഒരു തത്വജ്ഞൻ്റെ അടുത്ത്, ഒരു സദ്ഗുരുവിൻ്റെ അടുത്ത് പോയി ഒന്ന് പറഞ്ഞു തരുമെന്ന് പറഞ്ഞ് അദ്ദേഹം പറയുമ്പോഴേ അത് വ്യക്തമാവുള്ളൂ. വിശ്വരൂപം കാണിച്ചിട്ട് വ്യക്തത കിട്ടിയില്ല ആർക്ക്? അർജുനന്. ഹൃദയഭിത്വാം ന ഭവിഷ്യന്തി സർവേ ഏവസ്ഥിതാഹ പ്രത്യനീകേഷു യോധാഹ, ആരാരെല്ലാമാണോ എതിർഭാഗത്ത് സൈന്യത്തിൽ അണിനിരന്നിട്ടുള്ളത് അവരെല്ലാവരും, അർജുന, അർജുനൻ ഒരുത്തൻ ഇല്ലെങ്കിലും ഇവിടെ മരിച്ചു വിഴാൻ തന്നെയാണ് പോകുന്നത്. ഇനി എന്തു വേണം അർജുനന്? എന്താ വേണ്ടത് നിനക്ക്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ വിശ്വരൂപം കാണിച്ചതിൻ്റെ അർത്ഥം ഇതാണ്, ഈ മഹാഭാരത യുദ്ധം നടന്നേ തീരൂ. അത് കാലത്തിൻ്റെ പ്രയോഗമാണ്, ശക്തിയാണ്, സ്വാധീനമാണ്. അത് ലോകത്തിൻ്റെ ആവശ്യമാണ്. ലോകം എന്ന് പറയുന്ന ആകത്തുകയിൽ പെട്ടതാണ്. തുടർച്ചയായിട്ടുള്ള നാശം, തുടർ സൃഷ്ടി പോലെ ആ ഭാഗം നിർവഹിക്കാൻ സൃഷ്ടിയും സ്ഥിതിയും നിർവഹിക്കപ്പെടില്ല. അതുകൊണ്ട് ഇത് നടന്നേ തീരൂ. അതുകൊണ്ട് എന്താ എനിക്ക് പറയാനുള്ളത്? തസ്മാത്വമുത്തിഷ്ഠ യശോലഭസ്വാ. പ്രേക്ഷകരെ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിലും ഇത് തന്നെയാണ് സത്യം. ഇത് തന്നെയാണ് സത്യം. നിങ്ങൾക്ക് 2 കുട്ടികളുണ്ടായി, അവർക്ക് കല്യാണം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു ഒന്നും വിചാരിക്കേണ്ട. നിങ്ങളല്ലെങ്കിൽ വേറൊരാൾ, എല്ലാവരും ലോകത്തിൽ കല്യാണം കഴിക്കണു, കുട്ടികളുണ്ടാവണു, കുടുംബം പുലരണു, അച്ഛനമ്മമാർ കഷ്ടപ്പെട്ട് കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്നു. ഒരച്ഛനും ഒരമ്മയ്ക്കും അതിൽ കൂടുതൽ അവകാശപ്പെടാനില്ല. അതിനുള്ള പ്രേരണ, വാസനാബലം, നിർബന്ധം ഇതൊക്കെ നമ്മുടെ മനസ്സിൽ പ്രകൃതി തൊടുത്തു വിട്ടിട്ടുള്ളതാണ്.
സത്വം രജസ് തമസ് എന്ന് പറയുന്ന മൂന്ന് ഗുണങ്ങളുടെ കോലാഹലമാണ് ഈ കാണുന്നത് മുഴുവനും. തസ്മാത്വമുത്തിഷ്ഠ യശോലഭസ്വാ. അതുകൊണ്ട് അർജുന എനിക്ക് പറയാനുള്ളത് എണീക്കൂ. ഇത്ര നേരം ഞാൻ പറഞ്ഞത് തന്നെയാണ് വിശ്വരൂപം കാണിച്ചതിന് ശേഷവും പറയാനുള്ളത്. വിശ്വരൂപം ഞാൻ കാണിച്ചു തന്നത് എന്തിനാ? സംശയങ്ങൾ തീരാൻ. വരാൻ പോകുന്ന യുദ്ധം മുൻപേ തന്നെ കണ്ണിന് മുൻപിൽ കണ്ടോളൂ, കണ്ടോളൂ. പൊരുത്തമില്ലാത്തൊരു യുദ്ധമല്ല ഇവിടെ നടക്കാൻ പോകുന്നത്. ആസൂത്രണം ചെയ്ത് പ്രകൃതി വച്ചത് തന്നെയാണ് ഇവിടെ പ്രത്യക്ഷത്തിൽ നടക്കാൻ പോകുന്നത്. ലോകത്തിൽ പലതും സംഭവിക്കും, പല സംഭവങ്ങളും. അതിൻ്റെ ഒക്കെ പിന്നിൽ ഒരേ കാലമാണ്. ആ കാലം പ്രവർത്തിക്കുന്ന സമയത്ത് വാസനാബലം ഓരോരുത്തരുടെ ഉള്ളിലും ഉണ്ടാവും, അതനുസരിച്ച് പ്രവർത്തിക്കുന്നു. പക്ഷേ എല്ലാറ്റിൻ്റെയും പിന്നിൽ ആകത്തുകയായി പ്രവർത്തിക്കുന്നത് ഒരേ ഒരു കാലം, കാലശക്തിയാണെന്ന്. തസ്മാത്വമുത്തിഷ്ഠ യശോലഭസ്വ. എണീക്കൂ എൻ്റെ അർജുന, യശോലഭസ്വ, കീർത്തി സമ്പാദിക്കൂ. ഈ മഹാഭാരത യുദ്ധത്തിൽ ഗാന്ഡീവധാരിയായി പങ്കെടുത്ത് വില്ലാളി വീരനായി പ്രധാനപ്പെട്ട എല്ലാവരോടും കൂടി പടപൊരുതി ഭീഷ്മനെ തട്ടി താഴത്തിട്ട് ശരശയിൽ ഉറപ്പിച്ച് ഈ യുദ്ധം മുഴുവനാക്കണം. അങ്ങനെ മുഴുവനാക്കിയാലേ നിന്റെ യശസ് പൂർണ്ണാവൂ. ജിത്വാ ശത്രൂൻ ഭുങ്ക്ഷ്വ രാജ്യം സമൃദ്ധം. ഈ യുദ്ധം നടത്തി കീർത്തി സമ്പാദിച്ച് ശത്രുക്കളെ ജയിച്ച് ഭുങ്ക്ഷ്വരാജ്യം സമൃദ്ധം. ആ സമൃദ്ധമായിരിക്കുന്ന ഹസ്തിനപുരം രാജ്യം, രാജധാനി രാജ്യമുണ്ടല്ലോ, അതിനെ വേണ്ടതുപോലെ ഭരിച്ചു വളർത്തി കൊണ്ടുവന്ന് സമ്പദ് സമൃദ്ധമാക്കി അതിൽ നിന്ന് കിട്ടുന്ന കപ്പങ്ങളും നികുതികളുമെല്ലാം എടുത്ത് രാജകീയ പ്രൗഢിയോടുകൂടി അലങ്കാരത്തോടുകൂടി സുഖഭോഗങ്ങളോടുകൂടി വാഴണം. രാജാവ് എന്ന് പറഞ്ഞാൽ രാജധാനിയിൽ വാഴേണ്ടവനാണ്. ഒരു കാര്യത്തിനും കമ്മി വരരുത്, കഷ്ടപ്പെടരുത്, ആവശ്യമുള്ളതൊക്കെ നിറവേറ്റാൻ പറ്റണം, അതിൽ ധാർമ്മികത വേണം എന്നുള്ളത് പറയേണ്ടതില്ലല്ലോ. ജിത്വാ ശത്രൂൻ ഭുങ്ക്ഷ്വരാജ്യം സമൃദ്ധം. എന്തിനാ കൂടുതൽ പറയണത്? മയൈവേദേ മയൈവൈദേ നിഹതാ പൂർവമേവ. അർജുനൻ ഇപ്പോഴേ കാണുന്നുള്ളൂ. ഇപ്പോഴാണ് ഭീഷ്മനും ദ്രോണരും ബാക്കിയുള്ളവരൊക്കെ മുൻപിൽ വന്ന് നിൽക്കുന്നത്. എനിക്ക് പറയാനുള്ളത് ഞാൻ മുൻപേ കൂട്ടി ഇവരെയൊക്കെ കൊന്നു കഴിഞ്ഞുന്നാ. ഇനി നടക്കാൻ പോകുന്നത് ഒരു നിഴൽ യുദ്ധമാ. അസല് യുദ്ധം കഴിഞ്ഞു. മയൈവൈദേ നിഹതാഹ പൂർവമേവ നിമിത്തമാത്രം ഭവ സവ്യസാജിൻ. നിമിത്തമാത്രം ഭവ സവ്യസാജിൻ. എന്ത് കാരണം, എന്ത് കാര്യം നടക്കാനും ഒരു കാരണം വേണം. ഓണം വരാനൊരു മൂലം എന്ന് പറയാറുണ്ട്. അങ്ങനെ ഈ മഹാഭാരത യുദ്ധത്തിൽ ഗാന്ഡീവധാരിയായ അർജുനൻ പടപൊരുതി കർണനോടുകൂടി പൊരുതി, കർണനെ തട്ടി താഴത്തിട്ടു, എല്ലാവരെയും നശിപ്പിച്ചു, ജയദ്രഥനെ കൊന്നു. ഈ വർത്തമാനം ഒരു നിമിത്തം മാത്രമായിട്ട് അങ്ങോട്ട് നടക്കുകയാണ്. അല്ലാണ്ട് ഇത് അർജുനൻ്റെ മനോബലം കൊണ്ടോ യോഗ്യത കൊണ്ടോ മാത്രം നടക്കാൻ പോകുന്നതല്ല. ഭീഷ്മൻ അജയ്യനാണ്, ദ്രോണൻ അജയ്യനാണ്, ഒരു നിലയ്ക്ക് കർണനും അങ്ങനെയാണ്. ഇവരോടൊക്കെ പടപൊരുതുമ്പോൾ നിങ്ങളുടെ സ്വന്തം സാമർത്ഥ്യം കൊണ്ടോ ഉപായങ്ങൾ കൊണ്ടോ മുന്നേറ്റങ്ങൾ കൊണ്ടോ ഇവരെ ഒന്നും കീഴടക്കാൻ പറ്റില്ല. കാലോചിതം സമയോചിതം ഇന്നത് ചെയ്യൂ ചെയ്യൂ എന്ന് പറഞ്ഞ് ഞാൻ പിന്നാലെ നിന്ന് പറഞ്ഞു തരാൻ പോകുന്നുണ്ട്. അല്ലാണ്ട് ഒന്നും ഈ യുദ്ധം തീരില്ല. അതുകൊണ്ട് അർജുനൻ്റെ ദൗത്യം എന്താ? നിമിത്തമാത്രം ഭവ സവ്യസാജിൻ. അല്ലേ സവ്യസാജിൻ, വെറും ഒരു ഉപകരണം, ഒരു നിമിത്തം എന്ന് മാത്രമേ ഇവിടെ വിചാരിക്കാനുള്ളൂ. മഹാഭാരത യുദ്ധം ലോകത്തിൻ്റെ വ്യവസ്ഥയിൽ, ലോകത്തിൻ്റെ ഗതിവിഗതികളിൽ പെട്ടതാണ്. അതിനുള്ള സ്ഥാനം നമ്മളാരും ഉണ്ടാക്കിയതല്ല. ഒരർജുനനോ ഒരു ഭീഷ്മനോ ഒരു ദ്രോണനോ ഒരു ദുര്യോധനോ ഒന്നും ഉണ്ടാക്കിയതല്ല. ദുര്യോധനൻ്റെ ദുഷ്ടത, യുധിഷ്ഠിരൻ്റെ സത്യസന്ധത, ശകുനിയുടെ കാപട്യം, കർണൻ്റെ വീരവാദ്, ഇതെല്ലാം തന്നെ ഓരോരുത്തരുടെ പ്രകൃതിയുടെ ഉള്ളിലും പ്രകൃതി തൊടുത്തുവിട്ട് പരിപാലിക്കുന്നതാണ്. ഒരൊറ്റ ആൾക്കും ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഇതിൽ ഉത്തരവാദിത്വമില്ല. എല്ലാവരും നിമിത്തങ്ങൾ മാത്രമാണ്. അർജുനനും ഒരു നിമിത്തം മാത്രമായാ മതി. തസ്മാത്വമുത്തിഷ്ഠ യശോലഭസ്വ ജിത്വാ ശത്രൂൻ ഭുങ്ക്ഷ്വ രാജ്യം സമൃദ്ധം മയൈവൈദേ നിഹതാ പൂർവമേവ. എന്നാൽ ഇവരെല്ലാവരും മുൻകൂട്ടി കൊല്ലപ്പെട്ടിട്ടുണ്ട്. നിമിത്തമാത്രം ഭവ സവ്യസാജിൻ. ആരെയൊക്കെയാണ് ഇവിടെ യുദ്ധം ചെയ്ത് കൊല്ലേണ്ടത്?
ദ്രോണം ച ഭീഷ്മം ച ജയദ്രഥം ച കർണം തഥാന്യാനഭിയോധവീരാൻ മയാഹതാം സ്ത്വം ജഹിമാവ്യധിഷ്ഠ യുദ്ധസ്വ ജേതാസി രണേ സപത്നാൻ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ പ്രേക്ഷകരെ? ഇതിപ്പോൾ മഹാഭാരത യുദ്ധം കുരുക്ഷേത്രത്തിൽ നടന്നപ്പോൾ അവിടെ വിശ്വരൂപ ദർശനം, അത് ആ ദർശനം കഴിഞ്ഞ് അർജുനന് സമാധാനമില്ലാതെ അതിന് കൂടുതൽ ആശയത്തെളിച്ചത്തിന് വേണ്ടി പറഞ്ഞു മനസ്സിലാക്കി തരൂ എന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറയുന്നതാ, നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇതാണ് സത്യം. നിങ്ങൾ അച്ഛനാണെങ്കിൽ, അമ്മയാണെങ്കിൽ, മകനാണെങ്കിൽ, മകളാണെങ്കിൽ, അമ്മാമനാണെങ്കിൽ, അമ്മായിയാണെങ്കിൽ, ആ സ്ഥാനമാനങ്ങളൊക്കെ നമുക്ക് പേരിന് മാത്രം വന്നിട്ടുള്ളതാ. നമ്മൾ ആരെങ്കിലും ഒരാളില്ലെങ്കിലും ഈ ലോകം നിൽക്കാൻ പോകുന്നില്ല, അത് അതിൻ്റെ പാട്ടിൽ നടക്കും. ഏതെങ്കിലും ഒരു കുട്ടിക്ക് അച്ഛനമ്മമാരില്ല എന്ന് വന്നാൽ എന്ത് ചെയ്യും? വല്ലവരും അവിടെ അച്ഛനമ്മമാരുടെ പട്ടം കെട്ടാനോ ഒരു തരത്തിലോ മറ്റൊരു തരത്തിലോ പേപ്പറിലിട്ടിട്ടോ എങ്ങനെയെങ്കിലും വന്ന് ആ കുട്ടികളുടെ കാര്യം നടന്നു പോകും. ഒരാളും വിചാരിക്കരുത് എൻ്റെ തലയിലാണ് ലോകചക്രം തിരിയണതെന്ന്, ഞാനാണ് തിരിക്കണതെന്ന്. ദ്രോണം ച ഭീഷ്മം ച ജയദ്രഥം ച. അർജുനൻ പ്രത്യേകമായി നേരിട്ട് തോൽപ്പിക്കേണ്ട ആൾക്കാരുടെ ഓരോ ലിസ്റ്റ് പറയുകയാണ്. ദ്രോണൻ, ഭീഷ്മൻ, ജയദ്രഥൻ, കർണൻ, തഥാന്യാനബി യോധവീരാൻ. അതുപോലെ ഇവരല്ലാത്ത വേറെ യോധവീരന്മാർ, യുദ്ധവീരന്മാരുണ്ട്. മയാഹതാൻ, കേൾക്കുന്നുണ്ടോ നിങ്ങളെ? ഞാൻ കൊന്നുകഴിഞ്ഞവരൊക്കെ, സത്യത്തിൽ ഞാൻ കൊന്നുകഴിഞ്ഞു. ഏതാനും ദിവസത്തിനുള്ളിൽ കൊന്നുകഴിഞ്ഞവരെ പേരിന് കണ്ണിൻ്റെ മുന്നിൽ മാത്രമേ ചാവാൻ പോകുന്നുള്ളൂ. ലോകത്തിൻ്റെ ഗതിയിൽ ഇവരൊക്കെ ഹനിക്കപ്പെട്ടവരാ. മയാഹതാം സ്ത്വം ജഹിമാ വ്യധിഷ്ഠ. നീ ഇവരോട് കൂടി പടപൊരുതി അവരെ ജയിക്കണം. അതിങ്ങനെ ഒരു ഒരു കാഴ്ചയ്ക്കുള്ളൊരു വ്യവസ്ഥ മാത്രമേ ഉള്ളൂ. പക്ഷേ നിൻ്റെ മെടുക്കുകൊണ്ടോ യോഗ്യത കൊണ്ടോ ഒന്നുമല്ല ഈ യുദ്ധം നടക്കാൻ പോകുന്നത്. ലോകത്തിൻ്റെ ആ തിരിച്ചിലുണ്ടല്ലോ, ആ തിരിച്ചിൽ ഇതൊക്കെ ലോകചക്രം ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുക. അതിൽ മുകളിലത്തെ അഴികൾ താഴെ വരും, താഴത്തെ അരികൾ വിലങ്ങനെയാവും, പിന്നെ മുകളിലേക്ക് പോവും, അങ്ങനെ നടക്കണം. മയാഹതാം സ്ത്വം ജഹിമാ വ്യധിഷ്ഠ യുദ്ധസ്വ ജേതാസി രണേ സപത്നാൻ. യുദ്ധസ്വ, യുദ്ധം ചെയ്യൂ, പൊരിഞ്ഞ പോരെ, ആയിക്കോട്ടെ. ജേതാസി, ജയവും ഭരിക്കൂ. രണേ സപത്നാൻ, ഈ യുദ്ധത്തിൽ ശത്രുക്കളെയെല്ലാം പടപൊരുതി ജയം നേടൂ, ജയം നേടൂ. വാസ്തവത്തിൽ ഇവരെയൊക്കെ ഞാൻ കൊന്നുകഴിഞ്ഞു. ഇതിങ്ങനെ വിശ്വരൂപം കാണിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ. ഇതേമാതിരി ഒരു വിശ്വരൂപം എല്ലാവർക്കും കാണിച്ചു കൊടുക്കാനോ കാണാനോ സന്ദർഭമുണ്ടാവോ, ആവശ്യമുണ്ടോ? പക്ഷേ ഇതിൽ ഉപദേശിക്കുന്ന നിർലിപ്തത, ജ്ഞാനം, ആ അഹങ്കാരവും മമതയും ഇല്ലാതെ ലോകത്തിൽ ജീവിക്കുക, ആ ഒരു മൂല്യം, ആ ഒരു നേട്ടം നമുക്ക് എല്ലാവർക്കും വേണ്ടതാ. ആ ഒരു നേട്ടം എങ്ങനെയുണ്ടാവും? അത് ജ്ഞാനം കൊണ്ടുണ്ടാവും. ആ ജ്ഞാനം ഇവിടെ ഉപദേശിച്ചു കഴിഞ്ഞു ഇത്രയും അധ്യായങ്ങൾക്കുള്ളിൽ, ഇനിയും ഉപദേശിക്കാൻ പോകണം. അപ്പോൾ നിങ്ങൾ ആരും ഈ വിശ്വരൂപം അർജുനനും കണ്ടു, എനിക്കും കാണണം, എനിക്കും കാണണം, അതാണ് ഭക്തിയുടെ വൈഭവം എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. നമുക്ക് ആവശ്യം മനസ്സും ബുദ്ധിയും ശുദ്ധമായി തെളിച്ചത്തോടുകൂടി നിർലിപ്തമായി ആപ്തകാമത്വത്തോടുകൂടി പരിപൂർണത അനുഭവിച്ചുകൊണ്ട് ജീവിക്കണം, അതാണ് ആവശ്യം. അതിന് ജ്ഞാനം മാത്രമേ സഹായിക്കൂ. അതാണല്ലോ ഇവിടെ വിശ്വരൂപം കണ്ടതിന് ശേഷവും കൃഷ്ണ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരൂ, അങ്ങയുടെ ഉദ്ദേശം എന്താ, വിശ്വരൂപം ഇങ്ങനെ കാണിച്ചു തരുന്നത് എന്തിനാ എന്നൊക്കെ ചോദിച്ച് പറയുന്നുണ്ടല്ലോ. അവിടെ എംഫസിസ് ഉറപ്പെവിടെയാ, എവിടെയാ? അറിവിലും വിവേകത്തിലുമാണ്. യുദ്ധസ്വജേതാസി രണേ സപത്നാൻ. യോഗ വാസിഷ്ഠ രാമായണത്തിൽ അർജുൻ ശ്രീരാമന് വസിഷ്ഠൻ ഉപദേശിക്കുമ്പോൾ പറയുകയാണ്, സർവത്രാഹമകർത്തേതി ദൃഢഭാവനയാനയ പ്രവാഹപതിതം കർമ്മ കുറുവന്നഭിനലിപ്യതേ. യുദ്ധസ്വജേതാസി രണേ സപത്നാൻ എന്നിവിടെ പറയുന്നുണ്ട്, ഞാൻ കൊന്നുകഴിഞ്ഞു എല്ലാവരെയും, പേരിന് മാത്രം യുദ്ധം ചെയ്ത് നീ കൊന്നു എന്നുള്ളൊരു പേര് മാത്രം ഉണ്ടായിക്കോട്ടെ എന്ന് പറയുക. ഇവിടെ എന്താ പറയണത്? എല്ലായിടത്തും സർവത്ര അഹമകർത്തേ നീ, ഞാൻ പ്രവർത്തിക്കുന്നില്ല, ഞാൻ പ്രവർത്തിക്കുന്നില്ല. ഞാൻ എന്ന് പറയണത് ശരീരമല്ല, ഇന്ദ്രിയങ്ങളല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, അഹങ്കാരമല്ല, അതിനൊക്കെ അപ്പുറത്തിരിക്കുന്ന നിഷ്ക്രിയ തലമാണ് എന്ന് ഉപദേശിച്ച് ഞാൻ
ദൃഢഭാവനയാനയ, പ്രവർത്തിക്കാത്തവനാണ്, അകർത്താവാണ് എന്ന ദൃഢഭാവനയോടുകൂടി പ്രവാഹപതിതം കർമ്മ കുറുവന്നെ പിന്നഴിപ്പ്യതേ. ഒഴുകുന്ന വെള്ളത്തിൽ എടുത്തിട്ട തടി എങ്ങനെയാണ് ഒലിച്ചു പോകുന്നത്, അതേമാതിരി കാലപ്രവാഹത്തിൽ ഒലിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ആ ഒലിക്കുന്ന ഒലിപ്പിൽ എന്തൊക്കെ സംഭവിക്കണോ അതൊക്കെ സംഭവിക്കണോ, അത് വെള്ളം കൊണ്ടും അതിൻ്റെ ഒഴുക്ക് കൊണ്ടുമാണ് എന്ന് വിചാരിച്ചിരിക്കുന്ന മനുഷ്യന് നലിപ്യതേ, ഒരു ലേപനവുമില്ല എന്ന്. അപ്പോൾ എല്ലാവർക്കും ഈ നിർലിപ്തതയ്ക്ക് വേണ്ടി ഒരു വിശ്വരൂപം കാണണമെന്ന് ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ വിശ്വരൂപം ചർച്ച ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താ? അവിടെ നടന്ന സംഭവം പറയുക, കൃഷ്ണൻ പറയുന്ന സത്യങ്ങളെ ഒന്നുകൂടി ഉറപ്പിച്ച് മനസ്സിലാക്കാൻ. അദ്ദേഹം വർണ്ണശബളമായി പറയുന്നുണ്ടല്ലോ. ഇപ്പം അങ്ങയുടെ വിശ്വരൂപ ദർശനം അതിൻ്റെ കാട്ടിത്തന്നതിൻ്റെ ഉദ്ദേശം എന്താന്ന് ചോദിക്കുമ്പോൾ പറയണത് എന്താ? കാലോസ്മി ലോകക്ഷയകൃത് പ്രവൃദ്ധോ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത് ഇങ്ങനെ പറഞ്ഞു. യുദ്ധസ്വ ജേതാസിരണേ സപത്നാൻ, യുദ്ധം ചെയ്ത് ശത്രുക്കളെ ജയിച്ച് കീർത്തിമാനായിത്തീരൂ, രാജ്യം വീണ്ടെടുക്കൂ, സമ്പദ് സമൃദ്ധമായി ജീവിക്കൂ എന്ന് പറഞ്ഞ് സഞ്ജയൻ പറയുന്നു. അർജുനനും കൃഷ്ണനും തമ്മിൽ നടന്ന സംവാദം, കൃഷ്ണൻ കാണിച്ചു കൊടുത്ത വിശ്വരൂപം, ഇതൊക്കെ വർണ്ണിച്ചതിന് ശേഷം സഞ്ജയൻ പറയുകയാണ്. ഏതച്ഛ്രുത്വാ വചനം കേശവസ്യ കൃതാഞ്ജലിഹ് വേപമാനഃ കിരീടീ നമസ്കൃത്വാ ഭൂയയേവാഹ കൃഷ്ണം സഗദ്ഗദം ഭീതഭീത പ്രണമ്യ. എന്തു പറയണു നിങ്ങൾ? വിശ്വരൂപം കാണിച്ചു കൊടുത്തു, പാവം പേടിച്ചു. ഈ വിശ്വരൂപത്തിൻ്റെ ഉദ്ദേശം എന്താന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ലോകത്തിൽ നാശം ആവശ്യമാണ്, ആ നാശകരമായ വശങ്ങൾ ഇവിടെ ഉണ്ടാവും, അതിൽപ്പെട്ട ഒന്നാണ്. ഇവിടെ വന്നിട്ടുള്ളവരെല്ലാം വാസ്തവത്തിൽ മരിച്ചവരും കൊല്ലപ്പെട്ടവരുമാണ്. നീ നിമിത്തം മാത്രമായിരുന്നാൽ മതി, ഭീഷ്മരെയും ദ്രോണരെയും എല്ലാവരെയും പടപൊരുതി നശിപ്പിച്ചോ, വിരോധമില്ല എന്ന് പറഞ്ഞിട്ടും അർജുനന് സമാധാനമില്ല. അപ്പോൾ വിശ്വരൂപം കൊണ്ട് കാര്യമുണ്ടോയെന്ന് നിങ്ങൾ തന്നെ പറയും. ഏതച്ഛ്രുത്വാ വചനം കേശവസ്യ കൃതാഞ്ജലിഹ് വേപമാനഃ കിരീടീ നമസ്കൃത്വാ ഭൂയയേവാഹ കൃഷ്ണം സഗദ്ഗതം ഭീതഭീത പ്രണമ്യ. ഏതച്ഛ്രുത്വാ, കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞത് കേട്ട്, വചനം കേശവസ്യ, കേശവൻ ഈ പറഞ്ഞ വാക്കുകളുണ്ടല്ലോ അത് മുഴുവനും കേട്ട്, കൃതാഞ്ജലിഹി കൈകൂപ്പി വേപമാന കിരീടീ. അർജുനൻ വേപമാനഹ വിറച്ചുകൊണ്ട് പറയുകയാണത്രേ, നമസ്കൃത്വാ നമസ്കരിച്ചു. എന്താണ് സ്ഥിതി? ഏതച്ഛ്രുത്വാ വചനം കേശവസ്യ കൃതാഞ്ജലിഹി വേപമാന കിരീടീ നമസ്കൃത്വാ ഭൂയയേവാഹ കൃഷ്ണം സഗദ്ഗതം ഭീതഭീത പ്രണമ്യ. കൃഷ്ണനൊരു വിവരണം നൽകിയല്ലോ. ആ വിവരണം കേട്ടിട്ട് അർജുൻ്റെ മനസ്സിൽ തോന്നിയത് എന്താ? നമസ്കരിക്കണം എന്ന് തോന്നി, വല്ലാതെ വിറച്ചു വശായി. എന്നിട്ട് വീണ്ടും സഗദ്ഗതം തൊണ്ടയിടറിക്കൊണ്ട് ഭീതഭീത പേടിച്ച് പേടിച്ച് പ്രണമ്യ പറഞ്ഞു കൃഷ്ണൻ്റെ അടുത്ത്. അപ്പോൾ തനിക്ക് പറയാനുള്ള വികാരങ്ങൾ മുഴുവനായിട്ടില്ല. കൃഷ്ണൻ്റെ വാക്ക് കേട്ട് പിന്നെയും പറയുക തന്നെയാണ്, നമസ്കൃത്വാ ഭൂയയേവാഹ കൃഷ്ണം സഗദ്ഗതം ഭീതഭീത പ്രണമ്യ. ഈ വിശ്വരൂപ ദർശനം എന്ന് പറയുന്നുണ്ടല്ലോ, ഇത് വളരെ വിശേഷപ്പെട്ട ഒരു അധ്യായമാണ്. ലോകത്തിൽ ജീവിക്കുമ്പോൾ പലവിധത്തിലുള്ള ഭയങ്ങളും വിഷമങ്ങളും സംശയങ്ങളും ആക്രമണങ്ങളും ഒക്കെ ഉണ്ടാവും നമുക്ക്. എന്ത് ആക്രമണത്തിനെ കണ്ടും നമ്മൾ പേടിക്കരുത്, മനസ്സ് പതറരുത്. ഈ വിശ്വരൂപ ദർശനം വായിച്ചോളൂ. ഇന്ന് പത്രത്തിൽ ഇന്നലെയായിട്ട് ഞാൻ കണ്ടതെന്താ, നമ്മുടെ വ്യോമസേനയുടെ ക്യാമ്പിൽ ഭീകരന്മാർ വന്ന് കടന്നുകൂടി ആക്രമണം. ഇന്നലത്തെ പേപ്പർ പറഞ്ഞു 5 പേരുണ്ട് അവർ പോയിന്ന്. ഇന്ന് പറയുന്നു നമ്മുടെ ഭാഗത്തുനിന്ന് 7 ആൾ പോയിട്ടുണ്ട്, യുദ്ധം തുടരുകയാണെന്നവിടെ. ഇതും ഒരു യുദ്ധം തന്നെയാണ്. പുറമേ നിന്ന് സൈറനും കീറനും എല്ലാമായിട്ട് വന്നിട്ടുള്ള യുദ്ധമല്ല, ഭീകരരെ നുഴഞ്ഞു കയറി നമ്മുടെ സന്നാഹങ്ങളെ മുഴുവൻ ഉള്ളിൽ കടന്നു നിന്ന് ക്ലോസ് റേഞ്ചിലിരുന്ന് നശിപ്പിക്കാനുള്ള ഒരു പുറപ്പാടാണ്. യുദ്ധത്തിൻ്റെ ഒരു രൂപമാണത്. കുറച്ച് ആൾക്കാരെ വെച്ച്
ശത്രു സൈന്യത്തിൻ്റെ കേന്ദ്രങ്ങളിൽ ചെന്ന് അവരെ ഉള്ളിൽ പോയി അടുത്ത് ചെന്ന് ആക്രമിച്ച് അവിടെ നശിപ്പിക്കുക എന്നുള്ളത്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എന്തു വേണം? അയ്യോ എന്ന് പറഞ്ഞ് മലന്നു പോകരുത്, മലക്കരുത്. വായിച്ചോളൂ വിശ്വരൂപ ദർശനം, അതിൽ നിന്ന് നമുക്ക് കിട്ടും എല്ലാ ശക്തിയും. മനസ്സിന് ശക്തി ഉണ്ടാക്കുന്നത് മനസ്സാണ്, ഭയം ഉണ്ടാക്കുന്നത് മനസ്സാണ്. ഒരു പ്രത്യേക ചിന്താഗതിയിലൂടെ ഭയം ജനിക്കുന്നു, അതിന് വിരോധമായിട്ടുള്ള ഒരു പ്രതിരോധ ചിന്താഗതിയിലൂടെ മനസ്സിന് ധൈര്യം വളരുന്നു. നമ്മുടെ മനസ്സാണ് എല്ലാറ്റിനും കാരണം. എത്ര ഭീകരരുണ്ടെങ്കിലും ആ ഭീകരരെ തടുത്ത് പരാജയപ്പെടുത്താനുള്ള കൗശലവും ആത്മധൈര്യവും ഒക്കെ നമുക്ക് വേണം. നമ്മുടെ ജവാന്മാർക്ക് ഇപ്പം എന്താ ആവശ്യം? ധൈര്യം. ശത്രുക്കളെ നേരിടുക എന്ന് പറഞ്ഞാൽ വെടിയുണ്ടകൾക്ക് ഇരയാവുക എന്ന അർത്ഥമാണ്. അപ്പോൾ വെടിയുണ്ട വരും എന്ന് വിചാരിച്ച് നമുക്ക് മുന്നേറാതെ പറ്റില്ല. ഒന്നിലോ അവരുടെ ഉണ്ട നമ്മളിൽ, അല്ലെങ്കിൽ നമ്മുടെ ഉണ്ട അവരിൽ, ഈ ഒരു തീർപ്പോട് കൂടിയിട്ട് വേണം. അതാണല്ലോ ജവാന്മാരെന്ന് പറഞ്ഞാൽ. അപ്പോൾ അവർക്ക് ആ ഒരു കുതിപ്പും ഒരു ധൈര്യവും ഒരു ഉത്സാഹവും ഒരു അദമ്യമായ മുന്നേറ്റത്തിനുള്ള ശക്തിയൊക്കെ കിട്ടണമെങ്കിൽ എന്തു വേണം? നമ്മുടെ മനസ്സ് തന്നെ വേണം അത് തൊടുത്ത് തൊടുത്തങ്ങോട് വിടാൻ. അതിനേറ്റവും വിശേഷപ്പെട്ടതാണ് ഇതാ ഈ ഭാഗങ്ങളൊക്കെ വായിക്കുക. കാലോസ്മി ലോകക്ഷയപ്രബുദ്ധോ എന്ന് പറഞ്ഞ കൃഷ്ണൻ സ്വയം പരിചയപ്പെടുത്തി കൊടുക്കുക. അങ്ങനെ ഒരു കാലം നമ്മളുടെ ചുറ്റും പ്രവർത്തിക്കുന്നിടത്തോളം കാലം നമ്മൾ എന്തിനു പേടിക്കുന്നു? നമ്മൾക്കൊക്കെ നിമിത്തമായി നിന്നാൽ മതി. ഭീകരർ വരട്ടെ, വന്നാൽ നമ്മളും നിമിത്തമാണ് അവരെ നശിപ്പിക്കാൻ. അവരെ പുറം രാജ്യങ്ങളിൽ നിന്ന് നുഴഞ്ഞു കയറി വരുന്നവരാ. നമ്മൾ സ്വരാജ്യങ്ങളിൽ സന്നാഹങ്ങളോടുകൂടി കണ്ണിൽ എണ്ണയൊഴിച്ചു നോക്കുന്നവരാ. നിങ്ങളൊന്ന് എന്നോട് പറയൂ, ആരാ മേലെയെന്ന്? അവർ ഒരുപിടി ആൾക്കാർ വന്നാൽ അവരോ മേലെ? അതോ നൂറുകണക്കിന് നമുക്കുള്ള ആൾക്കാർ സന്നാഹങ്ങളോട് രാപ്പകൽ എല്ലാ വിധത്തിലുള്ള ഉപകരണങ്ങളോടുകൂടി മറ്റത് തെർമൽ ഗിർമലൊക്കെ ആയിട്ടിരിക്കുന്ന നമ്മളോ മേലെ? ഒന്ന് ആലോചിച്ചു നോക്കൂ, നമ്മൾ എന്തിനാ ഈ കുലുങ്ങണത്? സമാധാനത്തോടു കൂടി ഇങ്ങനെ ഇരിക്കാം, ആരും വരില്ല, ആക്രമിക്കില്ല എന്നുള്ള വിചാരം മാത്രം വേണ്ട. നമ്മുടെ രാജ്യത്തിനെ സംരക്ഷിക്കണോ? നമ്മുടെ പുരോഗതി അഭംഗം നടക്കണോ? എന്നാൽ ഇതൊക്കെ നമ്മൾക്ക് നേരിടേണ്ടി വരും. ചിലപ്പോൾ നല്ല അയൽവക്കക്കാരാകും. ഇപ്പോൾ ശ്രീരാമൻ്റെ കാലത്ത് ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ ഈ മൂന്ന് പേരിൽ നിന്ന് ശ്രീരാമന് സഹായവും ആദരവും ബഹുമാനവും അല്ലാതെ ഒരിക്കലും ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല മൂന്ന് അമ്മമാരുടെ മക്കളാണെങ്കിലും. നേരെ മറിച്ച് യുധിഷ്ഠിരനോ ദുര്യോധനൻ നൂറ് പേരിൽ നിന്ന് എപ്പോൾ നോക്കിയാലും ആക്രമങ്ങൾ തന്നെയാണ്. രണ്ട് തരാണെന്ന്. ത്രേതായുഗത്തിൽ അതായിരുന്നു സ്ഥിതി, ദ്വാപരയുഗത്തിൽ ഇതാ, ഇപ്പോൾ കലിയുഗത്തിൽ, ജനായത്ത യുഗത്തിൽ ഭീകരവാദ. നമ്മളത് പറഞ്ഞിട്ട് തളരാൻ പറ്റില്ല. ഈ ഭീകരവാദം ഉണ്ടാക്കി തീർക്കുന്നത് മനുഷ്യൻ്റെ മനസ്സും ബുദ്ധിയുമാണ്. അതുമാതിരി ഒരു മനസ്സ് നമുക്കുണ്ട്. അവർ നാലാൾ വരുന്നു എന്ന് വെച്ചാൽ 400,000-40,000 നമ്മളാളുണ്ട്. ആ 40,000 ആളുകളുടെ ഉള്ളിലും മനസ്സ് വേണ്ടതുപോലെ പ്രബുദ്ധമായി ഉണർന്ന് അതിന് ഉത്സാഹവും ഊക്കും ശക്തിയും തന്നു എന്നുണ്ടെങ്കിൽ ഈ വന്നിട്ടുള്ള ആൾക്കാർ പൊടി തൂളാവാതെ എന്തു ചെയ്യും? നമ്മൾ കുലുങ്ങരുതപ്പാ, കുലുങ്ങരുത്. കുലുങ്ങാതെ ഇരിക്കാനാണ് ഈ ശാസ്ത്രങ്ങളും ഈ മൊഴികളും ഒക്കെ നമ്മുടെ മുമ്പിൽ വരുന്നത്. വിശ്വരൂപം ഇങ്ങനെ വായിച്ച് വായിച്ച് കേൾപ്പിക്കുക വേണ്ടത്. എത്ര വിശേഷപ്പെട്ടൊരു അധ്യായ. സ്ഥാനേ ഹൃഷീകേശ തപ പ്രകീർത്തിയ ജഗത് പ്രഹൃഷ്യത്യനുരജ്യതേച രക്ഷാംസി ഭീതാനി ദിശോദ്രബന്ധി സർവേ നമസ്യന്തി ച സിദ്ധസംഘാഃ. ഈ ഒരു ശ്ലോകം വായിക്കുമ്പോൾ പല വിധത്തിലുള്ള ഭാവനയാണ് ഭൂമാനന്ദസ്വാമിജിയുടെ മനസ്സിൽ വരുന്നത്. സ്ഥാനേ ഹൃഷീകേശ തപ പ്രകീർത്തിയ ജഗത് പ്രഹൃഷ്യത്യനുരജ്യതേച രക്ഷാംസി ഭീതാനി ദിശോദ്രബന്ധി സർവേ നമസ്യന്തി ച സിദ്ധസംഘാഃ. ഇത് 36-ാമത്തെ ശ്ലോകമാണ് ഭഗവത്ഗീത 11-ാം അധ്യായത്തിൽ. ഇതിനെ സാധാരണ നമ്മുടെ കേരളത്തിലുള്ള ഒരു പ്രചാരമുണ്ട്. എന്താ അത്? ഇതിനെ നമ്മൾ ഭഗവത്ഗീത ത്രിഷ്ടുപ് ത്രിഷ്ടുപ് എന്ന് പറഞ്ഞാണ് അറിയണത്. ആര്? നമ്മുടെ ക്ഷേത്രത്തിൽ പൂജയും പരിഹാരവും ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ ഇടയിൽ വളരെ പ്രസിദ്ധമാണ്. അവർ ഈ ശ്ലോകം ഉപയോഗിച്ചുകൊണ്ടാണ് പല വിധത്തിലുള്ള ബാധകളും പ്രേതങ്ങളും ഒക്കെ ക്ഷേത്രത്തിൽ ബാധിച്ചിട്ടുണ്ടെന്നൊക്കെ പ്രശ്നത്തിൽ കാണും. അത് മുഴുവനും തീർക്കാൻ അവരുപയോഗിക്കുന്ന ത്രിഷ്ടുപ്പാണിത്, ഗീതാ ത്രിഷ്ടുപ്പാണ്.
എന്താ അതിൽ പറയുന്നത്? സ്ഥാനേ ഹൃഷീകേശ തവ പ്രകീർത്യ ജഗത് പ്രഹൃഷ്യത്യനുരജ്യതേ ച. സ്ഥാനേ ഹൃഷീകേശ തവ പ്രകീർത്യ. അല്ലേ ഋഷീകേശ, തവ പ്രകീർത്യ, അങ്ങയുടെ പ്രകീർത്തിയാൽ ജഗത് പ്രഹൃഷ്യതി, ഈ ജഗത്ത് മുഴുവനും സന്തോഷിക്കുന്നു. അനുരജ്യതേ ച, അവരങ്ങനെ സന്തോഷിച്ച് തുള്ളിച്ചാടുക. അങ്ങയുടെ പലവിധത്തിലുള്ള ഭാവങ്ങൾ വേഷമായും ഭൂഷണമായും ചൊല്ലായും പാട്ടായും അനുകരണങ്ങളായും പലതരത്തിലുമാണ് അങ്ങയെപ്പറ്റി ജനങ്ങളിങ്ങനെ പറഞ്ഞും കേട്ടും സ്മരിച്ചും പ്രദർശിപ്പിച്ചും ഇങ്ങനെ സന്തോഷിക്കുന്നത്. രക്ഷാംസി ഭീതാനി ദിശോദ്രവന്തി. അങ്ങയോട് ഭക്തിയുള്ളവർ, ഈശ്വരഭക്തിയുള്ളവർ, ഈശ്വരനെ ആരാധിക്കുന്നവർ, ഈശ്വരനാമങ്ങളിലും കീർത്തനങ്ങളിലും സന്തോഷിക്കാൻ പഠിച്ചവർ, അവരൊക്കെ അത് ചെയ്യുന്നു. അങ്ങ് ഇത് ചെയ്യുന്നിടത്തോളം രക്ഷാംസി ഭീതാനി ദിശോദ്രവന്തി. രക്ഷസുകളുണ്ടല്ലോ, ദുർമൂർത്തികളും ദുർദേവതകളും ദുശക്തികളുമെല്ലാം, അവയെല്ലാം ഭീതാനി പേടിച്ച് ദിശോദ്രവന്തി പല വഴിക്കുമായിട്ട് ഓടി രക്ഷപ്പെടുകയാണ്. ഈ സമയത്താണ് നമ്മൾ ഈ വക കാര്യങ്ങളൊക്കെ വായിച്ച് നമ്മുടെ സേനാനികളെ കേൾപ്പിക്കേണ്ടത്. അവരുടെ ആത്മവീര്യം എത്രയുണ്ടാവും അതവിടെ നിൽക്കട്ടെ. ആത്മവീര്യം കൂടാതെ നമുക്കൊരു ശക്തിയുണ്ട്, അപ്രത്യക്ഷമായിട്ടുള്ള ഒരു ദിവ്യശക്തി. ആ ദിവ്യശക്തിയെ ഉണർത്തി ഈ വരുന്ന ഭീകരന്മാരെയും മറ്റുള്ളവരെയും എല്ലാം ഓടിപ്പിക്കാനുള്ള ഒരു ശക്തി, ഉൾശക്തിയും കൂടി ഈ മന്ത്രത്തിനുണ്ട്, ഈ ചൊല്ലിനുണ്ടെന്നാണ് പറയുന്നത്. രക്ഷാംസി ഭീതാനി ദിശോദ്രവന്തി സർവേ നമസ്യന്തി ച സിദ്ധസംഘ. നല്ല പോലെ കാര്യങ്ങൾ അറിയുന്ന മഹാത്മാക്കൾ, സിദ്ധന്മാർ, ജ്ഞാനികൾ, തത്വജ്ഞാനികൾ, അവർക്ക് മാത്രമേ ഈ വിശ്വരൂപത്തിൻ്റെ മുൻപിൽ ഒരു പേടിയുമില്ലാതെ സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി അഹോ അഹോ ആശ്ചര്യം, പ്രപഞ്ചത്തിൻ്റെ ഭദ്രതയ്ക്ക്, നിലനിൽപ്പിന്, അതിൻ്റെ സന്തുലിതാവസ്ഥയ്ക്ക് വേണ്ടി പ്രകൃതി തന്നെ പിണഞ്ഞും ഇണഞ്ഞും എടുക്കുന്ന പല വിധത്തിലുള്ള സംഭവ വികാസങ്ങളും ക്രമങ്ങളുമാണിത്. ഇത് വളരെ വിശേഷപ്പെട്ടതാണ്. ലോകം സൃഷ്ടി കൊണ്ട് മാത്രം നിൽക്കില്ല, സൃഷ്ടിക്കനുസരിച്ച് സംഹാരവും വേണം. ആ സംഹാരം ഇണങ്ങി ഇണങ്ങി ഉണ്ടാവില്ല, പിണങ്ങി പിണങ്ങിയേ ഉണ്ടാവുള്ളൂ. ഒരു പിണക്കത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ 45 ലക്ഷം പടയാളികൾ ജംബൂദ്വീപത്തിൽ നിന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. അതിൽ ദുര്യോധൻ്റെ വിളിയിൽ വന്നവരാണ് 11 അക്ഷൗഹിണി സേന. ഈ 11 അക്ഷൗഹിണി സേനയും കുരുക്ഷേത്രത്തിലേക്ക് വന്നിട്ടുണ്ടാവില്ല ദുര്യോധൻ്റെ ആ മൊരടത്തം ഇല്ലായിരുന്നുവെങ്കിൽ. അപ്പോൾ ദുഷ്ടന്മാരെ കൂട്ടിച്ചേർക്കാനും ആൾക്കാർ വേണം.